പ്രവാചകൻ മുഹമ്മദ് നബിയുടെ ജന്മദിനം വിശ്വാസികൾ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. നബിദിനത്തിന്റെ പുലരിയിൽ ആത്മീയ അനുഭൂതി പകർന്ന് മൗലിദ് സദസ്സുകളും തുടർന്ന് ഘോഷയാത്രകളും നടന്നു. വിവിധ ഇടങ്ങളിൽ നടന്ന നബിദിനാഘോഷത്തിൽ പ്രവാചക പ്രകീർത്തന സദസ്സുകളും വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും സംഘടിപ്പിച്ചു. പ്രവാചകന്റെ ജന്മദിനമായ റബിയുൽ അവൽ 12 ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾക്കൊപ്പം കേരളത്തിലും നബിദിനം വിപുലമായി ആഘോഷിച്ചു. മർക്കസ് നോളജ് സിറ്റി മസ്ജിദ് ജാമിഉൽ ഫുതുഇലെ അൽ മൗലിദുൽ അക്ബറിന് ആയിരക്കണക്കിന് പ്രവാചക സ്നേഹികളാണ് എത്തിയത്. പ്രവാചകന്റെ ജന്മസമയത്ത് അദ്ദേഹത്തിന്റെ മഹത്വങ്ങളും മേന്മകളും പറയാനും പകർത്താനും ആ സമയത്തിന്റെ പുണ്യം കരസ്ഥമാക്കാനുമാണ് വിശ്വാസികൾ പുലർച്ചെ മുതൽ ഒരുമിച്ച് കൂടിയത്. അൽ മൗലൂദുൽ അക്ബറിൽ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ നബിദിന സന്ദേശം നൽകി. ഏത് സാഹചര്യത്തിലും ആത്മസംയനവും വ്യക്തിശുദ്ധിയും പാലിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു. മൗലിദുകളുടെ പാരായണം, കീർത്തന ആലാപനം, പ്രാർത്ഥന, തിരുശേഷിപ്പുകളുടെ പ്രദർശനം, നബിദിന സന്ദേശ റാലി, മധുര വിതരണം തുടങ്ങിയവ നടന്നു. സെയ്ദ് അലി ബാഫക്കി, ഷെയ്ഖ് ഉസാമ റിഫായി ലബനാൻ, ഡോക്ടർ അബ്ദുൽ ഹക്കീം അസ്ഹരി എന്നിവർ നേതൃത്വം നൽകി. വിദേശ പ്രതിനിധികൾ ഉൾപ്പെടെയുള്ളവരെത്തുന്ന അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം ഞായറാഴ്ച നോളജ് സിറ്റിയിൽ വെച്ച് നടക്കും. 10,000 സമ്മേളനത്തിനായി വലിയ ഒരുക്കങ്ങളാണ് നോളജ് സിറ്റിയിൽ നടക്കുന്നത്. ടൈം വിഷൻ ന്യൂസ്, താമരശ്ശേരി. മെഡിക്കൽ ഫീൽഡിൽ 2 കൊണ്ട് ജോലി നേടാം. ഡിപ്ലോമ ഇൻ ഒപ്റ്റോമെട്രി ഒപ്റ്റിക്കൽ ഫിറ്റിംഗ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച അധ്യാപകരുടെയും ഡോക്ടർമാരുടെയും ശിക്ഷണത്തിൽ 25 സേവന പാരമ്പര്യമുള്ള ആശുപത്രിയിൽ പരിശീലനം. കേന്ദ്ര സർക്കാർ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റ്. ഇന്ത്യയിലും വിദേശത്തും 100% ജോലി സാധ്യതയുള്ള കോഴ്സിന്റെ 2 ഒക്ടോബർ 4 ആരംഭിക്കുന്നു. ഡിവൈൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാരാമെഡിക്കൽ സയൻസ്, ഇങ്ങപ്പുഴ. ഫോൺ 9072-296-358, 0495-296-6358.